അസ്സലാമു അലൈക്കും. അപ്പം നിങ്ങളോടൊക്കെ ഞാൻ ചോദിച്ചിരുന്നു റെഡ് വെൽവെറ്റ് മിൽക്ക് കേക്ക് ട്രൈ ചെയ്യട്ടെ എന്ന്. അപ്പം നിങ്ങൾ ആന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എന്താ റെസിപ്പി അങ്ങോട്ട് ട്രൈ ചെയ്ത്. സംഭവം പൊളിയാണ്, പൊളി എന്ന് ഉദ്ദേശിച്ചത് അടിപൊളിയായിട്ടുണ്ടെന്ന് കേട്ടോ. അപ്പോൾ ഇത് അറിയാത്തവരോട് പറയുകയാണെങ്കിൽ, ഞാൻ ഷീബർഗർ എന്നിട്ടൊരു കഫേ പോയിട്ട് ഈ റെഡ് വെൽവെറ്റ് മിൽക്ക് കേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എൻ്റെ വീട്ടിൽ ട്രൈ ചെയ്തത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കുക. നിങ്ങൾക്ക് ഒരു കപ്പ് എന്ന നിലയിൽ ഉപയോഗിക്കുക, ഇങ്ങനത്തെ ഒരു മെഷറിംഗ് കപ്പ് എടുക്കുക, അതൊരു 250 ml ആണ്. അല്ലെങ്കിൽ നിങ്ങൾ ഗ്രാംസ് എന്ന നിലയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 200 ഗ്രാംസിൽ നിലയിൽ ഉണ്ടാക്കുക. ബേസിക് ആയിട്ട് നല്ലൊരു സോഫ്റ്റ് റെഡ് വെൽവെറ്റ് സ്പഞ്ച് ഉണ്ടാക്കുക നമ്മൾ. പിന്നെ നമ്മൾ അതിലേക്ക് ഫ്ലേവേഴ്സൊക്കെ ആഡ് ചെയ്യാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ 3 കോഴിമുട്ടയും പഞ്ചസാരയും കൂടിയിട്ടിട്ട് ബീറ്റ് ചെയ്യാൻ, നല്ല ബീറ്റ് ചെയ്ത് പതിപ്പിക്കണം. അപ്പോൾ റെസിപ്പി ഇപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അത് നോക്കി കറക്റ്റായിട്ട് വായിച്ചാൽ മതി. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതാ ഒരു കപ്പ് പഞ്ചസാരയും 3 മുട്ടയിട്ട് നല്ലോണം പതിപ്പിച്ച് ഇങ്ങനെ നല്ല സോഫ്റ്റായി പതിപ്പിക്കണം. അതിലേക്ക് ഞാൻ നെക്സ്റ്റ് ലിക്വിഡ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണം. ഇത് തൈരാണ്, മോരും വെള്ളമാണ്. ശരിക്കും മോരും വെള്ളം അല്ലെങ്കിൽ തൈരിടാം. ഇത് ഞാൻ പാലിലേക്ക് ഇത്തിരി വിനാഗിരി ഇട്ടിട്ട് ഞാൻ അങ്ങനെ മോരും വെള്ളമാക്കിയത്, അല്ലെങ്കിൽ ലബൻ ഉപയോഗിക്കാം നമുക്ക്. അതിലേക്ക് ഞാൻ ഇതാ 1/2 കപ്പ് ആണതും 1/2 കപ്പ് ഓയിലും ഇട്ട്, ഇനി നമ്മൾക്ക് ഇതിലേക്ക് വാനില എസൻസ് ഇടുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വാനില എസൻസും റെഡ് കളറാണ് ചേർക്കേണ്ടത്. റെഡ് കളറ്, നല്ല റെഡ് കളറാവണം, എന്നാലാണ് റെസിപ്പിക്ക് ആ നല്ല കളർ ഇട്ട. അപ്പോൾ നമ്മൾ ജെൽ ഫുഡ് കളറാണ് ശരിക്കും ഇങ്ങനത്തെ ലിക്വിഡിനെക്കാട്ടും നല്ലത്. ഇപ്പോൾ ലിക്വിഡ് കളർ ഇടാമെങ്കിൽ കുറച്ചധികം ഇടണം. ഞാനിപ്പോൾ ഇത്ര ഇട്ടപ്പോൾ ഞാനത് ഭയങ്കര റെഡാന്ന് വിചാരിച്ചാൽ ഞാൻ ബാക്കി ഇട്ടില്ല. അപ്പോൾ ഞാൻ ഇത് 1 ടേബിൾ സ്പൂൺ ഇട്ട്, നിങ്ങൾക്ക് അതിനെ മേലെ ഇടണമെങ്കിൽ ഇടാം, എന്നാലാണ് റെഡ് കളറ് റെഡ് വെൽവെറ്റ് ആയിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് ഇത് നല്ലോണം പതിപ്പിക്കുക, ബീറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ബീറ്റ് ചെയ്യുമ്പോൾ ഇത് കാണുമ്പോൾ വിചാരിക്കും ഓ ഭയങ്കര റെഡാണ്, പക്ഷേ ഇതൊന്നും അല്ലത്, ബേക്ക് ചെയ്ത് വരുമ്പോൾ ബ്രൗൺ കളറായി വരാം. അപ്പോൾ കുറച്ചുകൂടി റെഡൊക്കെ ഇടണമാണ് ശരിക്കും നല്ലത്. നിങ്ങൾക്ക് റെഡ് അങ്ങനെ കഴിക്കണേ പ്രശ്നമില്ലെങ്കിൽ റെഡ് ചേർക്കാം. ഞാൻ മൈദപ്പൊടിയിലേക്ക് കൊക്കോ പൗഡറും ഉപ്പിട്ടിട്ട് സൈഡിലേക്ക് ഇട്ടിട്ട് അരിച്ച് വെക്കുകയാണ്. അപ്പോൾ ഇത് 1/2 കപ്പ് മൈദപ്പൊടിയും 1 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറും 1/4 ടീസ്പൂണ് ഉപ്പാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. എല്ലാം കൂടിയിട്ട് ഒരു 2 വട്ടം നമ്മൾ മിക്സ് ചെയ്തിട്ട് അരിച്ച് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. കേക്ക് സോഫ്റ്റ് ആവാനുള്ള ഒരു ടിപ്പാണ് അതെപ്പോഴും സിഫ്റ്റ് ചെയ്ത് വെക്കണം, അരിപ്പയിലിട്ട് അരിച്ചെടുക്കണം. രണ്ടാമത്തെ തന്നെ നമ്മൾ മൈദപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ബീറ്റ് ചെയ്ത് നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടും സ്പാറ്റിലാണ് കൊണ്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒറ്റ ചെറിയ സ്പീഡിൽ ബീറ്റ് ചെയ്യാൻ പാടില്ല, ഓവർ ബീറ്റ് ചെയ്യാൻ ഒരിക്കലും പാടില്ല. അങ്ങനെ നമ്മൾ ഓവർ ബീറ്റ് ചെയ്ത് തന്നെ ശരിക്കും അതൊരു ബ്രെഡ് മാതിരി ഉണ്ടാവും, കല്ലച്ച കേക്കാവും. അപ്പോൾ ഒരിക്കലും അത് ബീറ്റ് ചെയ്ത് അങ്ങനെ. അപ്പോൾ അതാ ഞാൻ എൻ്റെ മിക്സ് വെറ്റ് മിക്സിലേക്ക് ഡ്രൈ മിക്സ് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട്, ഒന്നുമില്ലാതെ മൈദപ്പൊടിയും കൊക്കോ പൗഡറാണ്, എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് തന്നെ, ബേക്കിംഗ് സോഡ. നമ്മൾ ബേക്കിംഗ് സോഡ അത് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി അതിലേക്ക് ഒരു ബേക്കിംഗ് സോഡയിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഇട്ടിട്ട് അത് മിക്സ് ചെയ്യണം. പതിച്ച ഉടനെ ഇത് ലാസ്റ്റ് ആഡ് ചെയ്യുക. വിനാഗിരി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് അങ്ങനെ പതിഞ്ഞ് വരും ഇത്. ഇത് നമ്മൾ ബേക്ക് ചെയ്യാനൊക്കെ റെഡി ആക്കിയതിന് ശേഷം മാത്രം ലാസ്റ്റ് ആഡ് ചെയ്യുള്ളൂ. ഇത് ആഡ് ചെയ്ത ഉടനെ നമ്മൾ ബേക്കിംഗ് ട്രേയിൽക്കിടയിലും ഓവനിലേക്ക് വെക്കണം. അപ്പോൾ ഓവൻ ഓൾറെഡി ഞാൻ 180 ഡിഗ്രി സെൽഷ്യസിലൊരു 20 മിനിറ്റ് ഓൾറെഡി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഇട്ടു ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ഇതൊക്കെ ഒഴിച്ച് എന്നിട്ട് ഞാൻ ഓവനിലേക്ക് അങ്ങോട്ട് വെച്ച് 180 ഡിഗ്രി സെൽഷ്യസ് ഒരു 30-35 മിനിറ്റ്സ് നമ്മൾ എന്തായാലും ബേക്ക് ചെയ്യണം. മേലെയും താഴെയൊക്കെ ഓണാക്കിയിട്ട് മിഡിൽ റാക്കിലാണ് വെച്ചത്. ഇത് നമ്മളിനി അടുപ്പത്തെ വെക്കുകയാണെങ്കിൽ നോൺ സ്റ്റിക്കിലാണെങ്കിൽ 2 ടൈപ്പിൽ നമുക്ക് ബേക്ക് ചെയ്യാം. ഒന്ന് നമ്മൾ അടിയിലൊരു തവ വെച്ചിട്ട് അതിനെ മേലെ നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഡയറക്റ്റ് ഒഴിച്ചിട്ട് വെക്കുക. പക്ഷെ അതിനെക്കാട്ടും ടേസ്റ്റ് നോൺ സ്റ്റിക്ക് പാത്രം തന്നെ നമ്മൾ ഓവൻ മാതിരി ആക്കിയിട്ട് ചൂടാക്കിയതിന് ശേഷം ചെറു തീയിലേക്ക് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു തട്ട് വെച്ചിട്ട് നമ്മൾ തട്ടിൻ്റെ മേലെ ബേക്കിംഗ് ട്രേ വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ട് ബേക്ക് ചെയ്യുക. അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഒരു 30-35 മിനിറ്റ് തന്നെ ഓവൻ നമ്മൾ അടുപ്പത്തും വെക്കുമ്പോഴും വേണം. ബേക്ക് ചെയ്തതിന് ശേഷം ചൂടാറാൻ പുറത്ത് വെക്കുക. കണ്ടില്ല, നല്ല സോഫ്റ്റുള്ള കേക്ക്, കളർ അങ്ങോട്ട് കുറച്ചൊരു ഡാർക്കായി പോയെന്നേ ഉള്ളൂ. ഇനി ഞാനിതിലേക്ക് വിപ്പിംഗ് ക്രീം മേലെ ഇടാനുള്ളത് ഇടാണ്. അപ്പോൾ വിപ്പിംഗ് ക്രീം ഓൾറെഡി വിപ്പ് ചെയ്ത് അതിലേക്ക് ഞാൻ എന്താ ക്രീം ചീസ് ആഡ് ചെയ്യും. എൻ്റെ ക്രീം ചീസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്താക്കി, നമ്മൾ ബ്രെഡിലൊക്കെ തേക്കുന്ന ചെദാർ ചീസ് ബ്രെഡ് ഇല്ല, അതിട്ടത് കുറച്ചൊരു സോൾട്ടി ആണ്. അപ്പോൾ അത് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ നിങ്ങൾ ഇത്തിരി ഐസിങ് ഷുഗർ എക്സ്ട്രാ ഇടേണ്ടി വരും കേട്ടോ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്യുമ്പോൾ. പിന്നെ ഞാൻ എന്താ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഇട്ട്. അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് മേലെ വിപ്പ് ചെയ്യുന്നത്. നമ്മൾക്ക് ഇതിൽ മിൽക്ക് സോസ് ഉണ്ടാക്കണം. അതിന് ഞാൻ പാലിട്ട്, പാലിലേക്ക് ഇതാ നമ്മൾ കണ്ടൻസ് മിൽക്ക് ഒഴിക്കുന്നുണ്ട്. കണ്ടൻസ് മിൽക്ക് ഇട്ട് പിന്നെ ഞാൻ അതിലേക്ക് മെൽറ്റ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റ് ഇല്ലേ
അതും ഇട്ടിട്ടുണ്ട്. കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അതും ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ക്രീം ഇടണം. അപ്പോൾ ഇതൊന്നെങ്കിൽ നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം ഇടാം, അല്ലെങ്കിൽ കുക്കിംഗ് ക്രീം ഇടാം, നെസ്ലെ ക്രീം ഇടാം, ഫ്രഷ് ക്രീം ഇടാം, ഇഷ്ടമുള്ള ക്രീം ഏതാണെങ്കിലും ഇടാം. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പാൽ റെഡി. ഇനി നമ്മൾ കേക്കിൻ്റെ മേലെ നല്ലോണം ഹോൾസ് ഉണ്ടാക്കിയിട്ട് പാൽ ഒഴിക്കണം. എന്നിട്ട് പാൽ ഒഴിച്ചിട്ട് ഒന്ന് തണുപ്പിക്കാൻ വെച്ചതിന് ശേഷം വീണ്ടും പുറത്തേക്ക് എടുത്ത് കുറച്ചുകൂടി പാൽ ഒഴിച്ചിട്ട് പിന്നെയാണ് മേലെ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്യുക. ഈ ഇത് ചെറു ചൂടുള്ളപ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ ആദ്യത്തെ സെറ്റ് പാൽ ഒഴിക്കണം. അപ്പോൾ ഇത് ബേക്ക് നമ്മൾ വിളമ്പാൻ പോണ ഡിഷോ അല്ലെങ്കിൽ എങ്ങനെ ഏത് സൈസൊക്കെ ആക്കിയതിന് ശേഷമാണ് നമുക്ക് പാൽ ഒഴിക്കാറുള്ളൂ. കാരണം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് നല്ല സോഫ്റ്റ് ആയി പിന്നെ നമുക്ക് സ്ക്വയർ ആക്കിയിട്ടേ മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ, വേറെ ഷേപ്പിലൊന്നും മുറിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും കണക്കാക്കേണ്ടി വരും. ഡബിൾ സോക്കിങ് ചെയ്ത് കഴിഞ്ഞാലാണ് നല്ല സോഫ്റ്റ് ആവുക മിൽക്ക് കേക്ക്. അതൊരു ട്രിക്കാണ് കേട്ടോ. ഒരു മണിക്കൂർ തണുക്കാൻ വെച്ചതിന് ശേഷം ഇതാ പുറത്തേക്ക് എടുത്തിട്ട് ഇതാ വിപ്പിംഗ് ക്രീമിനെ കൊണ്ട് ഇതാ ഇങ്ങനെ ഒരു വിപ്പിംഗ് ചെയ്യുകയാണ്. എന്ത് വിപ്പിംഗ് എന്ന് നിന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല. ഞാനങ്ങനെ അപ്പോൾ ചെയ്തപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നി, ഇപ്പോൾ അങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ. എന്നിട്ട് മേലെ നമുക്ക് ഈ സൈഡൊക്കെ വക്കൊക്കെ മുറിച്ച ക്രംസൊക്കെ ഉണ്ടാവില്ലേ, അത് മേലെ ഇട്ടിട്ട് നമുക്ക് അങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിട്ട് നമ്മളുടെ സ്റ്റാർ റെഡി ആയിട്ടുണ്ട്. റെഡ് വെൽവെറ്റ് കേക്ക്, മെറൂൺ വെൽവെറ്റ് കേക്ക് ആക്കിയിട്ടുണ്ട്. സാരമൊന്നുമില്ല, സംഭവം നല്ല പൊളിയാണ്, ടേസ്റ്റ് ആട്ടാ. എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു എൻ്റെ ഒപ്പം റിവ്യൂവിന് വന്ന ഫ്രണ്ട്, അവൾ അന്ന് ഷീ ബർഗറിലും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. മുപ്പരാൾ ഇന്ന് മോളായിട്ട് കളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ മുപ്പരാൾ ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു സംഭവം നല്ല സൂപ്പറാണെന്ന്. മുപ്പരാളെ റിവ്യൂ എന്താണെന്നത് അപ്പോൾ കേൾക്കട്ടെ. നമ്മൾ റെഡ് വെൽവെറ്റ് മെറൂൺ വെൽവെറ്റ് ആയിട്ടുണ്ട്, കളർ കുറച്ച് ഡാർക്കായിട്ടുണ്ട് നമ്മൾ അത് കഴിച്ചിട്ട് അഭിപ്രായപ്പോൾ പറയുന്നതാണ്. എൻ്റെ ഒപ്പം ഇത് കഴിക്കാനുണ്ടായിരുന്നുള്ളൂ. എങ്ങനെയുണ്ട്, സെയിം ടേസ്റ്റ് ഏകദേശം ആയിട്ടുണ്ടോ? കളർ മാത്രം ഡാർക്ക് ആയിട്ടുള്ളൂ, സാധനം ടേസ്റ്റ് ഒക്കെ സെയിം തന്നെ അല്ലേ. അപ്പൊ ഷെയർ ചെയ്യാലോ റെസിപ്പി നമുക്ക്. അപ്പൊ ഇത് ഹിറ്റ് ആണ്. അപ്പൊ എന്തായാലും ഇത് റെസിപ്പി ഷെയർ ഇതായിട്ട് പറയാറില്ലല്ലോ, വേറെ ആൾക്കാർ കഴിക്കണം പറയാം. ആ മുഖം കാണിക്കില്ല, അശ്വീരിയാണ് ഇത് പറയുന്നത്. ക്രീം തന്നെ, ഇതില് ക്രീം ചീസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് വിപ്പിംഗ് ക്രീമും ക്രീം ചീസും വൈറ്റ് ചോക്ലേറ്റ്. അപ്പം എൻ്റെ ഫ്രണ്ട് പറഞ്ഞ് കഫേലിനെക്കാട്ടിയും ടേസ്റ്റ് ആയിക്കണം ഞാൻ ഉണ്ടാക്കിയതാണ്, നല്ല സൂപ്പറായിട്ടുണ്ടെന്ന്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞത് നീ വിക്ക്, നീ ഉണ്ടാക്കിയിട്ട് വിൽക്കാനും. പക്ഷേ വിൽക്കലൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല, അത് എനിക്കറിയില്ല. അങ്ങനെ വിൽക്കാനും പൈസ ഉണ്ടാക്കാനും ബിസിനസ് ഉണ്ടാക്കാനും അത് എനിക്ക് അറിയാത്തൊരു പണി, അത് എനിക്ക് നന്നായിട്ടും ഇല്ല. എന്നെക്കൊണ്ടാവണം തന്നെ പുതിയ പുതിയ റെസ്റ്റോറൻസിൽ പോയി ട്രൈ ചെയ്യുക, ട്രൈ ചെയ്തത് വീട്ടിൽ ട്രൈ ചെയ്യുക, എന്നിട്ടത് നിങ്ങൾക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കിട്ടുന്നതും അത് ഈ റെസിപ്പി വേറെ ആൾക്കൊന്ന് പഠിപ്പിച്ചു കൊടുക്കാനും ആ ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്, അതെനിക്ക് പറഞ്ഞറിയിക്കാൻ അറിയില്ല. അപ്പോൾ നിങ്ങളിതൊക്കെ ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കണത് നിങ്ങൾ കമൻ്റ് ഇടും എന്നൊക്കെ ഞാൻ വിചാരിക്കണേ. എൻ്റെ പേജ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, റെസിപ്പിയൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. ട്രൈ ചെയ്തെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഷാബോസ്ഫിയർ എന്നിട്ട് എന്നെ ടാഗ് ചെയ്തിട്ട് അയക്കി, അപ്പോൾ എനിക്കും കാണാൻ പറ്റുമല്ലോ നിങ്ങളുടെ വേർഷൻസൊക്കെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ് മീ. ഇനി പുതിയ പുതിയ റെസ്റ്റോറൻസിൽ പോകാനും കഴിക്കാനും ഇങ്ങനത്തെ റെസിപ്പീസൊക്കെ ഷെയർ ചെയ്യാനൊക്കെ ഉള്ള ആയുസ്സും ആരോഗ്യമൊക്കെ നമുക്ക് എല്ലാവർക്കും തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അമീൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു, ബൈ.